പട്ടാമ്പി പാലക്കാട് പാതയിൽ വാടനം കുർശി റെയിൽവേ മേൽപാല നിർമ്മാണം ഇഴയുന്നു ഒരു വർഷം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച പാല നിർമ്മാണമാണ് രണ്ട് വർഷമായിട്ടും ഇഴഞ്ഞു നീങ്ങുന്നത് മേൽപാല നിർമ്മാണത്തിനായി പ്രധാന റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ടത് കടുത്ത യാത്രാ ദുരിതത്തിനും ഇടയാക്കുന്നുണ്ട് പട്ടാമ്പി പാലക്കാട് പാതയിൽ വാടനക്കുർശിയിലെ റെയിൽവേ ഗേറ്റ് മൂലം ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമായാണ് മേൽപാല നിർമ്മാണം ആരംഭിച്ചത് 2020 ജനുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഓൺലൈനായി പാലം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് ഒരു വർഷത്തിനകം പാലം നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ രണ്ട് വർഷമായിട്ടും പാലം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് ഇടയ്ക്ക് വന്ന കോവിഡ് പ്രതിസന്ധിയും പാലം നിർമ്മാണത്തെ ബാധിച്ചെങ്കിലും ഇപ്പോൾ പണി നിലച്ച മട്ടാണ് പാലത്തിനായുള്ള 13 തൂണുകളിൽ 10 തൂണുകൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വരുന്ന 3 തൂണുകൾ റെയിൽവേയുടെ സ്ഥലത്തുകൂടി കടന്നു പോകുന്നവയാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല റെയിൽവേക്കാണ് സാധാരണ മേൽപ്പാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്റ്റീൽ റാഡ് ഉപയോഗിച്ചാണ് വാടനാകുർശി മേൽപ്പാലം നിർമ്മിക്കുന്നത് 32.49 കോടി രൂപയാണ് പാലത്തിനായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഒന്നര മാസമായി മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തികൾ നിലച്ചതോടെ കരാർ കമ്പനിയുടെ തൊഴിലാളികളെയും നിർമ്മാണ ഉപകരണങ്ങളും സംസ്ഥാനത്തെ മറ്റു പല സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ കമ്പനിയുടെ 2 കരാർ തൊഴിലാളികൾ മാത്രമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത് പാലം നിർമ്മാണത്തിനായി പ്രധാന പാതയുടെ ഒരു ഭാഗം പൊളിച്ചിട്ടതും യാത്രക്കാർക്ക് വലിയ ദുരിതമാകുന്നുണ്ട് പാലത്തിൻ്റെ ഒരു തൂണ് അവസാനിക്കുന്നത് ഇവിടെയാണ് ഒരു വശത്തുകൂടി മാത്രമേ ഈ ഭാഗത്ത് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാവൂ റെയിൽവേ ഗേറ്റ് അടച്ചിരുന്ന സമയങ്ങളിൽ ഗതാഗതക്കുരുക്കിനും ഇത് കാരണമാകുന്നുണ്ട് പൊടിശല്യവും യാത്രക്കാരെയും സമീപവാസികളെയും വലയ്ക്കുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ പൊടിശല്യ രൂക്ഷമാണ് കുട്ടികൾക്കും വയസ്സായവർക്കും രോഗികൾക്കും എല്ലാം എത്രയും പെട്ടെന്ന് നമുക്ക് നിർമ്മാണം പാലത്തിൻ്റെ പണി ഇപ്പോൾ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് അവർ വേറെ സ്ഥലത്തെല്ലാം അതുകൊണ്ട് നമുക്ക് താൽക്കാലിക റോഡെങ്കിലും റോഡ് സംവിധാനം പൊടിശല്യം ഒഴിവാക്കാൻ റോഡ് സംവിധാനം പെട്ടെന്ന് നടത്താം ഗേറ്റിൻ്റെ ബ്ലോക്കും പിന്നെ അതിൻ്റെ പുറമെ ഈ പാലത്തിൻ്റെ ബ്ലോക്ക് ആകുമ്പോൾ പൊടി എപ്പോഴും ഇവിടെ ഒരു ഗേറ്റ് ഒന്ന് അടച്ച് കഴിഞ്ഞാൽ തന്നെ അരമണിക്കൂർ 3 മണിക്കൂർ നമ്മൾ പോയി കിട്ടും രാവിലെ കോളേജിലേക്ക് നമ്മൾ കറക്റ്റ് ടൈമിൽ ഇറങ്ങണതല്ലേ അത് ഇറങ്ങുമ്പോൾ പ്രവൃത്തി എപ്പോഴും ശരിയാക്കാന്ന് കണ്ടിട്ടില്ല ഇടക്കിടക്ക് ഇവിടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം എന്നാൽ റോഡ് പൊളിച്ചിട്ട ഭാഗങ്ങളിൽ താൽക്കാലികമായെങ്കിലും അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പട്ടാമ്പി മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ